ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എ പീസ് ഓഫ് നോളജ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അറുപത്തഞ്ച് പോയിന്റ് 5 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ പതിച്ച ഒരു ഉൽക്ക അന്നുവരെയുണ്ടായിരുന്ന ദിനോസറുകൾ അടക്കമുള്ള സകല ജീവജാലങ്ങളുടെയും ജീവൻ നഷ്ടപ്പെടുന്നതിന് കാരണമായി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നീട് ഏകദേശം 4 മില്യൺ വർഷങ്ങൾക്ക് ശേഷം ഇന്നീ കാണുന്ന അവസ്ഥയിലേക്ക് ഭൂമി മാറാൻ ആരംഭിച്ചു. എന്നാൽ വളരെ കുറച്ച് ജീവജാലങ്ങൾ അന്നുണ്ടായ ഉൽക്കാപതനത്തെ അതിജീവിച്ചിരുന്നു. അവയിൽ പലതും ഇപ്പോഴും നമുക്കിടയിൽ ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിനോസറുകളുടെ കാലഘട്ടം മുതൽ, ഒരു പക്ഷേ അവയ്ക്ക് മുൻപേ ഭൂമിയിൽ ജീവിച്ചു പോന്നിരുന്ന, ഈ കാലഘട്ടത്തിലും സജീവമായി നിലനിൽക്കുന്ന ഒരു ജീവിയെക്കുറിച്ചാണ്. പാറ്റകൾ എന്നും വളരെ അറപ്പോടും വെറുപ്പോടും മാത്രം നോക്കിക്കാണുന്ന ഒരു ജീവിയാണ്. എന്നാൽ എല്ലാ പാറ്റകളും അങ്ങനെയാണോ? 4600 തരം പാറ്റകൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇതിൽ 1% അഥവാ വെറും 30 തരം പാറ്റകൾ മാത്രമാണ് മനുഷ്യനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നത്. ഈ 30-ൽ പ്രധാനമായും 4 തരം പാറ്റകളാണ് എണ്ണത്തിൽ കൂടുതലായി കാണപ്പെടുന്നത്. അവ അമേരിക്കൻ, ജർമ്മൻ, ഓറിയന്റൽ, പിന്നെ സ്മോക്കി ബ്രൗൺ എന്നീ പാറ്റകളാണ്. ഒരു പാറ്റയുടെ ശരാശരി ജീവിതകാലയളവ് എന്ന് പറയുന്നത് 160 മുതൽ 180 ദിവസമാണ്. എന്നാൽ ഓരോ വിഭാഗത്തിൽപ്പെട്ട പാറ്റകൾക്കും ഇത് വ്യത്യസ്തവും അവയുടെ ജീവിത സാഹചര്യത്തെ ആശ്രയിച്ചുമായിരിക്കും. അന്റാർട്ടിക ഒഴികെയുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏതു കാലാവസ്ഥയെയും തരണം ചെയ്യുന്നതിനോ ഇഴുകിച്ചേരുന്നതിനോ ഇവർക്ക് സാധിക്കും. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത് പാറ്റകൾക്ക് 1 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഓടുവാൻ സാധിക്കും എന്നതാണ്. ചില പാറ്റകൾ പറക്കാൻ കഴിവുള്ളവയുമാണ്. മഡഗാസ്കറിൽ കാണപ്പെടുന്ന ഹിസ്സിംഗ് കോക്രോച്ചുകൾക്ക് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇവയെ പെറ്റ്സായി വളർത്തുന്നവരുമുണ്ട്. ഈ പാറ്റയുടെ ശബ്ദം നമുക്കൊന്ന് കേട്ടുനോക്കാം. സൗത്ത് അമേരിക്കയിൽ കാണപ്പെടുന്ന മെഗാലോബ്ലാറ്റ ലോങ്ങി പെന്നിസ് എന്നറിയപ്പെടുന്ന പാറ്റകൾ 10 സെന്റിമീറ്റർ വലിപ്പം വരെ വരാറുണ്ട്. ഇവ ചിറകു വിരിച്ചാൽ 20 സെന്റിമീറ്റർ വരെ വലിപ്പം തോന്നിക്കും. പാറ്റകൾക്ക് ഭക്ഷണം കൂടാതെ 1 മാസവും വെള്ളം കുടിക്കാതെ 1 ആഴ്ചയോളവും ജീവിക്കാൻ സാധിക്കും. പല പഠനങ്ങളും പറയുന്നത് തല അറ്റുപോയ പാറ്റകൾ 1 ആഴ്ചയോളം ജീവിക്കുന്നതായാണ്. വിഷപദാർത്ഥങ്ങൾ തിരിച്ചറിയാൻ പാറ്റകൾക്ക് പ്രത്യേക കഴിവും ഇതൊഴികെയുള്ള എന്തും ഭക്ഷണമാക്കാനും അത് ദഹിപ്പിക്കാൻ കഴിവുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റവും ഇവർക്കുണ്ട്. പ്രാണിവർഗങ്ങളിൽ ഏറ്റവും ശക്തമായ ഇമ്മ്യൂൺ സിസ്റ്റവും പാറ്റകൾക്കാണ്. രുചിയും മണവും തിരിച്ചറിയാനുള്ള ഇവയുടെ കഴിവ് കാരണം സൂപ്പർ ടേസ്റ്റേഴ്സ് എന്ന പദവിയും പാറ്റകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന പാറ്റകളുടെ പ്രധാന ഭക്ഷണങ്ങളിൽ നമ്മുടെ മുടിയും നഖവും പെടാറുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന ചെറിയ കുട്ടികളുടെ കൈകളിലെ നഖവും ഇവർ ഭക്ഷണമാക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരുപാട് സൂപ്പർ പവേഴ്സുള്ള ഒരു ജീവിവർഗമാണ് പാറ്റകളെന്നാണ് ശാസ്ത്രം കരുതുന്നത്. ചെറുപ്രായത്തിലുള്ള പാറ്റകൾക്ക് മുറിഞ്ഞുപോയ ഭാഗങ്ങൾ വീണ്ടും വളർത്തുന്നതിനുള്ള കഴിവുണ്ട്. ചൈനയിൽ ഇത്തരം ചെറിയ പ്രായത്തിൽപ്പെട്ട പാറ്റകളുടെ എക്സ്ട്രാക്ട് മുറിവുകൾ ഉണക്കാനുള്ള പരമ്പരാഗത മരുന്നുകളിൽ ഒന്നാണ്. ഇതുകൂടാതെ പല മരുന്നുകളിലും ചൈനയിൽ പാറ്റകളെ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യന് അപകടകരമായ ഏകദേശം 33 തരം ബാക്ടീരിയകൾ പാറ്റകളിൽ കാണപ്പെടുന്നു. ഇവയിൽ പ്രധാനപ്പെട്ടവ ടൈഫോയിഡ്, കോളറ, ഡിസെൻട്രി, ഡയറിയ എന്നിവയാണ്. ഇത്തരം മാരകമായ ബാക്ടീരിയകളെ വഹിക്കുന്നതുകൊണ്ട് തന്നെ പാറ്റകൾക്ക് സ്വന്തമായി ശരീരത്തിൽ ആന്റിബയോട്ടിക് ഉൽപ്പാദിപ്പിക്കാനും കഴിവുണ്ട്. എന്നാൽ മനുഷ്യന്, പ്രത്യേകിച്ച് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുള്ള ആളുകൾക്ക്, പാറ്റകളുടെ സാന്നിധ്യം അലർജി കൂടുന്നതിന് കാരണമാകാറുണ്ട്. ന്യൂക്ലിയർ ബ്ലാസ്റ്റിൽ നിന്നും വരെ രക്ഷപ്പെടാനുള്ള കഴിവുണ്ട് പാറ്റകൾക്ക് എന്ന് പൊതുവെ പറയുമെങ്കിലും, യഥാർത്ഥത്തിൽ ന്യൂക്ലിയർ ബ്ലാസ്റ്റ് മൂലമുണ്ടാകുന്ന റേഡിയേഷനെ മനുഷ്യനേക്കാൾ 10 മടങ്ങ് താങ്ങാനുള്ള കഴിവ് പാറ്റകൾക്കുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പാറ്റകളുടെ പ്രധാന എതിരാളികൾ എന്ന് പറയുന്നത് മനുഷ്യനും തവളകളും പല്ലികളും പക്ഷികളും അടങ്ങുന്ന വലിയ ശൃംഖലയാണ്. 30 ഇനം പാറ്റകൾ മാത്രമാണ് മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ബാക്കിയുള്ളവ കാടുകളിൽ കാണപ്പെടുന്നവയാണ്. ഇവ കാണുവാൻ പൊതുവെ ഭംഗിയുള്ളവയും സാധാരണ പാറ്റകളുടെ രൂപത്തിൽ നിന്നും വളരെയേറെ മാറ്റമുള്ളവയുമാണ്. കാടുകളിൽ കണ്ടുവരുന്ന പാറ്റകൾ അറിയപ്പെടുന്നത് പ്രൊഫഷണൽ റീസൈക്ലേഴ്സ് എന്നാണ്.
കാരണം ഏതൊരു വസ്തുവിനെയും ഭക്ഷിക്കാനും ദഹിപ്പിക്കാനും തുടർന്ന് കാർബൺ ഹൈഡ്രജൻ നൈട്രജൻ എന്നിവയാക്കി പ്രകൃതിയിലേക്ക് ലയിപ്പിക്കുവാനും പാറ്റകൾക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ്. പാറ്റകൾ ഈ ഭൂമിയിൽ എന്തിനു ജീവിക്കുന്നു എന്നുള്ള സാധാരണ ചോദ്യത്തിന് ഒരു ഉത്തരം കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. പാറ്റകളെക്കുറിച്ചുള്ള ഈ ഒരു അറിവ് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നന്ദി, നമസ്കാരം.